നമസ്കാരം, ഞാൻ ജുബിൻ ജോർജ് സെബാസ്റ്റ്യൻ. ഞാനൊരു സംഗീത സംവിധായകനാണ്. ഞാൻ സംഗീതത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കോളേജ് ജീവിതത്തിൽ ആണ് എനിക്ക് സംഗീതത്തോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് തോന്നിയത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തു. എൻ്റെ കോളേജ് മേറ്റായിരുന്ന കൃഷ്ണരാജും ഞാനും ചേർന്നിട്ടാണ് ഒരു ഡിവോഷണൽ ആൽബം ചെയ്യുന്നത്. ആ ആൽബത്തിൻ്റെ സക്സസ് കഴിഞ്ഞപ്പോൾ കൂടുതൽ സംഗീതത്തോട് കൂടുതൽ കാര്യങ്ങൾ സംഗീതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അതിൻ്റെ പേരിൽ ഒരു വലിയൊരു മ്യൂസിക് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ബീറ്റ് ഓഫ് ഇന്ത്യൻ യൂത്ത് എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്റ്റിലേക്ക് എത്തുന്നത്. അതിന് APJ അബ്ദുൽ കലാം സാറിൻ്റെ ലിറിക്സ് ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായ കാര്യം. ഒമ്പതിലാണ് APJ അബ്ദുൽ കലാം സാറ് അതിനുവേണ്ടി ലിറിക്സ് എഴുതി തരുന്നത്. എന്നിട്ട് ഈ ആൽബം ചെയ്യുവാൻ ഏകദേശം 3 വർഷം എടുത്തു. ഞാൻ പാസ്ഔട്ടായി കഴിഞ്ഞിട്ട് 2013 റിപ്പബ്ലിക് ഡേ ദിനത്തിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിന് എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോയിങ് വരച്ചയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റിപ്ലൈ കാർഡ് കിട്ടിയിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇമെയിലും അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഒരു താങ്കിങ് ലെറ്ററും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ആ ഇമെയിൽ ഐഡിയിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയച്ചു. ഇതേപോലെ ഞാൻ ഈ കോളേജ് സ്റ്റുഡൻ്റാണ്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ഒരു മ്യൂസിക് ആൽബം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം അതൊന്നും കാണില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പിറ്റേ ദിവസം മെയിൽ തുറന്നു നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്ലൈയും അദ്ദേഹം എഴുതിയ 2 പോയംസും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ വലിയൊരു സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവും അതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2009 APJ അബ്ദുൽ കലാം സാറ് അതിനുവേണ്ടി ലിറിക്സ് എഴുതി തരുന്നത്. എന്നിട്ട് ഈ ആൽബം ചെയ്യുവാൻ ഏകദേശം 3 വർഷം എടുത്തു. ഞാൻ പാസ്ഔട്ടായി കഴിഞ്ഞിട്ട് 2013 റിപ്പബ്ലിക് ഡേ ദിനത്തിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അന്യഭാഷയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, പിന്നെ സാന്താലി എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റേർണൽ ഒരു ഭാഷ, ബംഗാളി, അങ്ങനെ കുറേ ലാംഗ്വേജസ് ചേർത്ത് വെച്ചിട്ട് ഒരു ഇന്ത്യൻ നാഷണൽ ഇൻറ്റഗ്രേഷനെ പറ്റിയും ആൻറ്റി ടെററിസത്തിനെതിരെയൊക്കെ ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ ആൽബമായിരുന്നു ബീറ്റ് ഓഫ് ഇന്ത്യൻ യൂത്ത്. അതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചു. അതിനകത്ത് ഞാൻ കമ്പോസ് ചെയ്ത തമിഴ് സോങ്ങിന് ഒരു ഓൾ ഇന്ത്യ ഫേം മ്യൂസിക് അവാർഡ് ലഭിച്ചു. അത് പാടിയത് വിഷ്ണു സി സലീം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അൺബ്രൈഡിൽഡ് എന്നാണ് ഹോളിവുഡ് മൂവീൻ്റെ പേര്. അതിനകത്ത് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച നടനും ജൂലിയ റോബർട്സിൻ്റെ ബ്രദറുമായ എറിക് റോബർട്സ് ലീഡ് റോള് ചെയ്യുന്നു. അങ്ങനെ കുറേ വലിയ ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു പടമായിരുന്നു അത്. 2017 അത് തിയേറ്റർ റിലീസായിരുന്നത്. എൻജിനീയറിംഗ് പാസ്ഔട്ടായി, അതിനകത്ത് 13th റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻജിനീയറിംഗ് ജോബിനെക്കാട്ടും കൂടുതൽ ഒരു മീഡിയ ഫീൽഡിനോടായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ 2 വർഷം ജോലി ചെയ്തെങ്കിലും അതിൻ്റെ ഇടയിൽ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ പ്രൊജക്ട്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സിനിമയിലേക്കൊക്കെ കടക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാനൊരു IT ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മീഡിയ റിലേറ്റഡ് IT ഫേം. അപ്പോൾ അതും കുറേ സിനിമയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഏകദേശം 300 മലയാള സിനിമയുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആ ഫേമിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെയർ ഓഫ് ഒരു അമേരിക്കൻ ക്ലയൻ്റ് നമുക്ക് ലഭിച്ചു. അതിനകത്ത് ജെറി മെക്ലോത്തിൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ മൂവി പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ പ്രൊജക്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ
ഞാനിതുപോലെ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിനോട് ഒരു പാട്ട് ചെയ്താൽ എനിക്ക് കൊള്ളാമെന്ന് ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ പുള്ളി എനിക്ക് ഒരു സാമ്പിൾ അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സാമ്പിൾ അയച്ചു കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് സംഭവിച്ചു. അങ്ങനെ ഹോളിവുഡ് സിനിമയിൽ ഒരു പാട്ട് ചെയ്യുവാൻ അങ്ങനെ ദൈവം സഹായിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അപ്പോൾ തന്നെ ആ ഫസ്റ്റ് തന്നെ ഒരു ഹോളിവുഡ് മൂവി കിട്ടുക എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒരു മലയാളം പടം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആദ്യം തന്നെ ഒരു ഹോളിവുഡ് മൂവി ലഭിച്ചു. തുടർന്ന് അതിനകത്ത് ഞാൻ ചെയ്ത സംടൈംസ് ഐ കാൺ റിലേറ്റ് എന്ന് പറഞ്ഞ ആ ഗാനത്തിന് CFF അവാർഡും കിട്ടി. ഒരു ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് സോങ് അവാർഡും കിട്ടിയിരുന്നു. അൺബ്രൈഡൽഡ് എന്ന് പറയുന്ന ആ ഹോളിവുഡ് മൂവിയിലെ റെക്കോർഡിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ അമേരിക്കയിൽ ഒന്നും ട്രാവൽ ചെയ്തില്ല. ഇവിടെ നിന്നാണ്, കൊച്ചിയിൽ നിന്നാണ് അതിൻ്റെ റെക്കോർഡിംഗ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്യാൻ നോക്കി. അങ്ങനെ ഹാലോ സീൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡിൽ ആഡി നിക്കോൾ എന്ന് പറയുന്ന ഒരു സിംഗർ ട്രാക്ക് അയച്ചു തന്നു. അത് ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വോയിസ് ആയിരുന്നു അവർക്ക്. അങ്ങനെ അവരെ ഹയർ ചെയ്തു. അതിൻ്റെ റെക്കോർഡിങ് ചെയ്യുകയായിരുന്നു. പിന്നെ ഈ പാട്ടിന് ധാരാളം ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം റെക്കോർഡിങ്സ് ഏകദേശം ഒരു 10 രാജ്യത്തുള്ള ആൾക്കാരാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൈവ് ഇൻസ്ട്രുമെൻസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു മൂവി സോങ് ഡെവലപ്പ് ചെയ്തത്. രണ്ടായിരത്തി 2019 എനിക്കൊരു മലയാളം മൂവി ചെയ്യാൻ അവസരം ലഭിച്ചു. രക്ഷാപുരുഷൻ എന്നാണ് ആ മൂവിയുടെ പേര്. ദീപക് മേനോൻ എന്ന് പറഞ്ഞ ആക്ടറാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് രണ്ട് പാട്ടുകളായിരുന്നു ഉള്ളത്. അത് രണ്ടും ഞാനാണ് എഴുതിയതും കമ്പോസ് ചെയ്തതും. അതിനകത്ത് ഒരു സോങ് പറയൂ എങ്ങനെ എന്നുള്ളത് വിജയേഷുദാസും പ്രണയം എൻ കനവിൽ എന്നത് നജീം അർഷാദും പാടി. സി മ്യൂസിക്കാണ് അതിൻ്റെ റൈറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോവിഡ് കാലത്ത് ഒരു മ്യൂസിക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോരാടിടാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് പ്രൊജക്റ്റ്. അത് എല്ലാവരുടെയും ഒരു വളരെ തളർന്നിരിക്കുന്ന അവസരത്തിൽ ഒരു ഉണർവേകാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഗാനമാണ്. അത് നജീം അർഷാദാണ് പാടിയിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ കോവിഡ് കാലത്തുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ എങ്ങനെ പരസ്പരം സഹായിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കി ഉള്ളൊരു മ്യൂസിക് പ്രൊജക്റ്റാണ്. അത് നജീം അർഷാദ് മലയാളം വെർഷൻ പാടി. അതിൻ്റെ ഹിന്ദി വെർഷൻ അലംഗീർ ഖാൻ എന്ന് പറഞ്ഞ ബോളിവുഡ് സിംഗറാണ് പാടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽസ എന്ന് പറയുന്ന മൾട്ടിലിംഗ്വൽ മൂവിയാണ്. അത് ഡയറക്റ്റ് ചെയ്യുന്നത് സാൻ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആ മൂവിയിൽ ഏകദേശം 25 സോങ്സ് ഉണ്ട്. അത് 5 സോങ്സ് ഒരു ലാംഗ്വേജ്, അതേപോലെ അങ്ങനെ ടോട്ടൽ 25 സോങ്സ് അതിനകത്തുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വിനീത് ശ്രീനിവാസൻ ഒരു പാട്ട് പാടി, പിന്നെ നജീം അർഷാദ് ഒരു പാട്ട് പാടി, പിന്നെ നിത്യ മാമൻ, പിന്നെ ഹാനിയ, ജാസി ഗിഫ്റ്റ്, അങ്ങനെ കുറച്ച് പേര് പാടുന്നുണ്ട്. അതിനകത്ത് ബോളിവുഡിൽ നിന്നും ഗായകരുണ്ട്. സോണു നിഗമുണ്ട്, സിസ്റ്റർ നികിത നിഗം പാടുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ പ്രോസസ്സിലാണ്. വേൾഡ് പീസിന് വേണ്ടിയിട്ട് ഒരു ആൽബം എൻ്റെ മൈൻഡിലുണ്ട്. ഏകദേശം 80 രാജ്യത്തെ മ്യൂസീഷ്യൻസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. അവരൊക്കെ അത് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഏകദേശം ടോട്ടൽ നമ്മുടെ വേൾഡ് നോക്കിയാൽ ഏകദേശം 240 രാജ്യങ്ങളുണ്ട്. എൻ്റെ ആ ഒരു ആൽബത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ 240 രാജ്യത്തുള്ള ഓരോ മ്യൂസീഷ്യൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു സോങ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ വർക്ക് ഏകദേശം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അതും നടന്നുകൊണ്ടിരിക്കുന്നു. ദീസ് ആർ ഓൾ മൈ ഓൺ ഗോയിങ് പ്രൊജക്ട്സ് ആൻഡ് മൈ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആർ ഓൺ ദി വേ.
And I'm in talks with various directors from abroad as well as from Malayalam industry. That's all. Thank you.